ഇതുപോലെ നല്ല ടേസ്റ്റോട് കൂടി ബ്രോക്കളിയുടെ തണ്ടും ചെറുപയറും കൂടെ തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ബ്രോക്കളിയുടെ തണ്ട് വളരെ നല്ലതാണ് തോരൻ വെക്കാൻ. അതൊരിക്കലും നമ്മൾ കളയരുത്. ഇതുപോലെ തോരൻ വെച്ച് കഴിക്കുക. ഇതിനുവേണ്ടി ഞാനിവിടെ ബ്രോക്കളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പൂ ഞാനങ്ങ് അരിഞ്ഞ് മാറ്റും. അത് സ്റ്റീം ചെയ്ത് കഴിക്കാനാണ്. അതിൻ്റെ പൂവും നമുക്ക് തോരൻ വെക്കാം. പക്ഷേ എനിക്ക് പൂവിനോട് അത്ര ഇഷ്ടമില്ല. എനിക്ക് അതിൻ്റെ തണ്ടാണ് തോരൻ വെക്കാൻ ഇഷ്ടം. തണ്ടും ചെറുപയറും കൂടെ നല്ല കോമ്പിനേഷനാണ്. അതിൻ്റെ സൈഡ് മാത്രം ഒന്ന് കണ്ടിച്ച് കളഞ്ഞാൽ മതി. അതിൻ്റെ അറ്റത്തെ ഒരു കട്ടിയുള്ള ഭാഗം, ബാക്കിയെല്ലാം സോഫ്റ്റ് തന്നെയാണ്. അധികം വേവുമില്ല. ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. പിന്നെ കഴുകി വാരി വെച്ചിരിക്കുന്ന ചെറുപയറും പിന്നെ കഴുകി വെച്ചിരിക്കുന്ന ബ്രോക്കളിയാണിത്. തോരൻ വെക്കാൻ വേണ്ടി ഞാനൊരു പാനിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ ചേർക്കുന്നത് ഒരു 3 സവാള ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. സ്വല്പം വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും. ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റണം. സ്വല്പം ഉള്ളിയൊക്കെ കൂടുതലിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഉള്ളി തന്നെ നമുക്ക് തോരൻ വെക്കാവുന്ന കാര്യമാണ്, സാധനമാണ്. ഉള്ളിയൊക്കെ കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും തോരനൊക്കെ വെക്കുമ്പോൾ. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് ഞാനിതിലേക്ക് ചേർക്കുന്നത് തേങ്ങായും മഞ്ഞളും കൂടെ നമ്മുടെ ചെറിയ കല്ലിലിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. തേങ്ങയുടെ അരപ്പിട്ടൊന്ന് ഇളക്കിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രോക്കളിയുടെ തണ്ട് മാത്രമാണ് ഇതിനകത്ത് ചേർക്കുന്നത്. പൂവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ തണ്ടിന് ഒട്ടും തന്നെ വേവില്ല, എളുപ്പം വെന്തും കിട്ടും. നല്ല സോഫ്റ്റായിട്ടുള്ള തണ്ടാണ്. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. വെള്ളമൊന്നും ചേർക്കരുത്. ആവിയിൽ ഇത് വെന്താൽ മതി. ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചാൽ മതി. ഒരു 5 മിനിറ്റ് പോലും എടുക്കത്തില്ല ഇത് വെന്ത് കിട്ടാൻ. അടച്ചു വെച്ചതിന് ശേഷം 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. തുറന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ 1-2 പ്രാവശ്യമൊക്കെ ഇളക്കി കൊടുത്തപ്പോഴത്തേക്ക് ഇവിടെ ബ്രോക്കളിയുടെ തണ്ടൂടെ വെന്തിട്ടുണ്ട്. ഉള്ളിയിൽ നിന്നും ബ്രോക്കളിയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വെള്ളം ഇറങ്ങും. ഇതിനൊന്നും ഒട്ടും വെള്ളമൊന്നും നമ്മൾ ചേർക്കരുത്. ആവി മാത്രം മതി ഇത് വെന്ത് കിട്ടാൻ. ഈ സമയത്ത് ഞാൻ ചെറുപയർ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പിട്ടായിരുന്നു ചെറുപയർ വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇനിയും വേവിച്ച് വെച്ച ചെറുപയർ ഇതിലോട്ടിട്ട് ഇളക്കിയെടുത്താൽ മാത്രം മതി. സ്വല്പനേരം കൂടെ ഒന്ന് ഹൈ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കണം. അന്നേരം ചെറുപയറിനകത്ത് വെള്ളമൊന്നെല്ലാം ഉണ്ടെങ്കിൽ അതങ്ങ് പറ്റി വരും. എന്നിട്ട് സ്വല്പം ഉപ്പും കൂടെ ചേർത്തിരുന്നു, അത്രയുമേ ഉള്ളൂ. നല്ല ടേസ്റ്റോടു കൂടി തയ്യാറാക്കിയ ചെറുപയർ വിത്ത് ബ്രോക്കളി തണ്ട് തോരൻ ചോറുണ്ണാനും ഒക്കെ വളരെ നല്ലതാണിത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തോരൻ. ഇതുപോലെ നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കുക. അങ്ങനെ തോരൻ ഇവിടെ റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ അടുത്ത വിഭവവുമായി വരുന്നിടം വരെ താങ്ക് യു, ബൈ.